അസംബ്ലി സെഗ്മെന്റുകൾ അടിസ്ഥാനമാക്കിയുള്ള ലോക്സഭ അവലോകനത്തിൽ ഞങ്ങൾ ഇന്ന് എടുക്കുന്നത് തൃശ്ശൂർ. തൃശ്ശൂർ ഇങ്ങ് എടുക്കുക അറിയാവില്ല ഡയലോഗ് എവിടുന്ന് വന്നു പോകുന്നത്. അപ്പൊ തൃശ്ശൂര് ഇന്നെടുക്കുകയാണ്. അപ്പൊ തൃശ്ശൂര് വളരെ എല്ലാവരും കൗതുകത്തോടെ കാതുകൂർപ്പിച്ച് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന മണ്ഡലമായിട്ട് മാറിക്കഴിഞ്ഞു. സുരേഷ് ഗോപി അവിടെ വീണ്ടും മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ. അപ്പൊ നമ്മളിതിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ വളരെ ബ്രീഫായിട്ട് പറഞ്ഞാൽ, കഴിഞ്ഞ 13 ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷനുകളിൽ 1971 മുതൽ 2019 വരെ 13 ഇലക്ഷൻ ലോക്സഭയിലേക്ക് നടന്നതിൽ LDF 7 തവണയും UDF 6 തവണയും വിജയിച്ചു. അതിൻ്റെ അർത്ഥം തൃശ്ശൂര് ആരുടെ കൂടെയും നിൽക്കും എന്നാണ്. LDF 7 ജയിച്ചു, UDF 6. അപ്പൊ വ്യക്തമാണ് കാര്യം, ഇത്തവണയും ഇത്തരം ഫാക്ടേഴ്സ് ഘടകങ്ങൾ അവിടെ പ്രവർത്തിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. ഈ 99-ൽ 91-ൽ PC ചാക്കോ ജയിച്ചിട്ടുണ്ട്, 96-ൽ VV രാഘവൻ, 98-ൽ VV രാഘവൻ CPI നേതാവ്, 99-ൽ AC ജോർജ് കോൺഗ്രസ് നേതാവ്, 2004-ൽ CK ചന്ദ്രപ്പൻ CPIയുടെ സമുന്നത നേതാവ്, 2009-ൽ PC ചാക്കോ. അപൂർവ ചരിത്രം നമ്മൾ അത്രയും ഇവിടെ അറിഞ്ഞിരിക്കുക. ഇതിൽ 98-ലും 96-ലും രണ്ടു തവണ VV രാഘവൻ ജയിച്ചപ്പോൾ തോൽപ്പിച്ചത് ലീഡർ കെ കരുണാകരനെയും മകൻ കെ മുരളീധരനെയും. ആ മുരളീധരനാണ് ഇപ്പോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് തൃശ്ശൂർ വെച്ചത്. ഇതൊരു ബ്രീഫ് ഹിസ്റ്ററിയാണ്, അതായത് നമ്മളിന്നും ബാക്കപ്പിൽ അത് അറിഞ്ഞിരുന്നാലേ. ഇനി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2024-ൽ എന്ത് സംഭവിക്കും? അതിനു മുമ്പ് നമ്മൾ ഈ അസംബ്ലി സെഗ്മെന്റ് വൈസ് ഒരു അതിൻ്റെ ഒരു 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 പശ്ചാത്തലം നോക്കുക. തൃശ്ശൂർ ലോക്സഭയിലെ അസംബ്ലി തൃശ്ശൂർ, ആദ്യം തൃശ്ശൂർ തന്നെ എടുക്കുക. സീറ്റിംഗ് MLA P ബാലചന്ദ്രൻ CPI LDF. അദ്ദേഹം ജയിച്ചത് 946 വോട്ടിന് മാത്രമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021-ലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷങ്ങളിൽ ഒന്നായിരുന്നു തൃശ്ശൂരിലെ. 946,000 വോട്ട് പോലും P ബാലചന്ദ്രന് കിട്ടിയില്ല. എതിർ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് പത്മജ വേണുഗോപാൽ, ഇപ്പോൾ BJPയിലേക്ക് പോയ ലീഡറുടെ പ്രിയപ്പെട്ട പുത്രി. മൂന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തെത്തിയെന്നൊക്കെ ഇങ്ങനെ വലിയ പ്രചരണം നടക്കുന്നത് പല ഘട്ടങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താണ് എത്തിയത്. ബാലചന്ദ്രന് 34.25% വോട്ട് കിട്ടിയപ്പോൾ പത്മജയ്ക്ക് 33.52, 34-33, 1% താഴെയുള്ള വ്യത്യാസം മാത്രമേ. അതാണ് ഭൂരിപക്ഷം 946 എന്ന് പറയുന്നത്. സുരേഷ് ഗോപി തൊട്ടരികിൽ 31.30. അത് നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തായെങ്കിലും പത്മജയും സുരേഷ് ഗോപിയും തമ്മിലുള്ള അന്തരം തന്നെ ഏതാണ്ടൊരു 1.5% വോട്ടാണ്. രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനവും ഒന്നാം സ്ഥാനവും തമ്മിലുള്ളത് വെറും 1% വോട്ട് മാത്രമാണ്. അപ്പം അതാണ് തൃശ്ശൂരിൻ്റെ സമീപകാല ചരിത്രം. 2016-ല് VS സുനിൽകുമാർ, പിന്നീട് കൃഷിമന്ത്രിയായ CPയുടെ യുവ നേതാവ് VS സുനിൽകുമാർ ജയിച്ചത് ഇതേപോലെ പത്മജയെ തോൽപ്പിച്ചാണ്. രണ്ടാം തവണയാണ് പത്മജയെ 21-ൽ തോൽക്കുന്നത്. 2016-ലും VS സുനിൽകുമാർ പത്മജയെ തോൽപ്പിച്ചു. അത് 6,987 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അന്ന് B ഗോപാലകൃഷ്ണൻ ആയിരുന്നു BJP സ്ഥാനാർത്ഥി. 19.46, 20% അടുത്ത് 24,000 വോട്ടാണ് BJP നേടിയത്. അന്ന് BJPക്ക് ഉണ്ടായിരുന്നു വോട്ട് 2016-ൽ. ആ വോട്ടാണ് 2021-ല് സുരേഷ് ഗോപി 40,000 വർദ്ധിപ്പിച്ചത്. അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ ഇടപെടലും കാര്യങ്ങളും, ഒരു സിനിമാ നടൻ ലൈം ലൈറ്റിൽ നിൽക്കുക എന്നൊക്കെയുള്ള പല കാര്യങ്ങളും കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. 2011-ൽ ഓർത്തിരിക്കുക, തേറമ്പിൽ രാമകൃഷ്ണൻ വൻ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ്. കോൺഗ്രസിന്റെ മണ്ഡലം തൃശ്ശൂർ അസംബ്ലിയാണ് LDF പിടിച്ചെടുത്തത് ഈ രണ്ട് തവണയായിട്ട്. തേറമ്പിൽ അന്ന് 16,000 പരം വോട്ടിലാണ് ജയിച്ചത്. അന്ന് തോൽപ്പിച്ചത് P ബാലചന്ദ്രനെയാണ്, ഇപ്പോഴത്തെ സിറ്റിംഗ് CPIML P ബാലചന്ദ്രനെയാണ് അന്ന് തേറമ്പിൽ തോൽപ്പിച്ചത്.
ഇനി രണ്ടാമത്തെ മണ്ഡലം ഒല്ലൂർ. ഒല്ലൂരിൽ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് തന്നെ അവിടെ അവിടെയും മേൽക്കൈ. തൃശ്ശൂർ പോലെ തന്നെ ഇപ്പോൾ എൽ ഡി എഫിനാണ് ഒല്ലൂർ മേൽക്കൈ. സിറ്റിംഗ് എം എൽ എ കെ രാജൻ, ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി, അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരം നമുക്കറിയാം. വളരെ മികച്ച ഒരു രാഷ്ട്രീയ നേതാവ്, പാർലമെൻറ്റേറിയൻ കൂടിയാണ് കെ രാജൻ. കെ രാജൻ കഴിഞ്ഞ തവണ 2021 21,500 പരം വോട്ടുകൾക്കാണ് ജയിച്ചത്. തോൽപ്പിച്ചത് പിന്നീട് ജോസ് വെള്ളൂർ, കോൺഗ്രസിൻ്റെ ജോസ് വെള്ളൂറിനെയാണ് തോൽപ്പിച്ചത്. അവിടെ ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി അവിടെ മത്സരിച്ചു. കഴിഞ്ഞ തവണ ഇത്തവണ മത്സരിച്ചതുപോലെ ഒല്ലൂരിൽ പോയി മത്സരിച്ചിട്ട് 14.28% വോട്ട് തേടി. ബി ജെ പിയുടെ ഒരു 15 റേഞ്ച് അവിടെ ഒല്ലൂർ മണ്ഡലത്തിൽ അവർക്ക് വോട്ടുണ്ട് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ ഒല്ലൂര് അത് അങ്ങനെ നിൽക്കുന്നു. ഇനി 2016 കഴിഞ്ഞ് 2011 ഒല്ലൂര് 2016 കെ രാജൻ ജയിച്ചു. അതെ, കെ രാജൻ ജയിച്ചു. അന്ന് ഭൂരിപക്ഷം 13,248 രണ്ടാം തവണയാണ് രാജൻ അവിടെ എം എൽ എ ആവുന്നത്, കെ രാജൻ മന്ത്രി. അന്ന് എം പി വിൻസെന്റ് കോൺഗ്രസിന്റെ യുവനേതാവായിരുന്നു എതിർ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് കിട്ടിയത് 38%, കെ രാജന് 47%. അപ്പം മികച്ച ഭൂരിപക്ഷം. പി കെ സന്തോഷ്, ബി ഡി ജെ എസ്, എൻ ഡി എ സഖ്യശേഷി തുഷാർ വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെ എസ് 11.74% വോട്ട് വെച്ചു. അതായത് 17,000 പരം വോട്ടുകൾ, അത്രയും വോട്ട് അവർക്ക് ഒല്ലൂരുണ്ട്, ബി ജെ പി അല്ലെ എൻ ഡി എ സഖ്യത്തിന്. പിന്നെ 2011 എം പി വിൻസെന്റ് ജയിച്ച ആളിനെയാണ് രാജ്യം പിന്നീട് തോൽപ്പിക്കുന്നത്. അന്ന് എം പി വിൻസെന്റ് നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതായത് 6,247 വോട്ടിന് ജയിച്ചു. വിൻസെന്റ് ജയിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി സി പി ഐയുടെ രാജാജി മാത്യൂസ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന് 44% കിട്ടിയപ്പോൾ വിൻസെന്റിന് 49% കിട്ടി. സുന്ദരരാജൻ ബി ജെ പി വെറും 5.10%. വളരെ പ്രാധാന്യമില്ലാത്തൊരു ഒരു സംഖ്യ. ഇതാണ് ഒല്ലൂരിൻ്റെ സ്ഥിതി. അപ്പോൾ ഒല്ലൂരിന് ഇപ്പോഴും ഇവിടെയും ഇത്തവണയും എൽ ഡി എഫിന് മേൽക്കൈയുണ്ട്. അല്ലെങ്കിൽ വി എസ് സുനിൽകുമാറിൻ്റെ ലോക്സഭയിലേക്ക് മേൽക്കൈ ഒല്ലൂരിൽ നിന്ന് കിട്ടും, തൃശ്ശൂരിൽ നിന്ന് കിട്ടും. ഇനി പുതുക്കാടാണ് മൂന്നാമത്തെ മണ്ഡലം. പുതുക്കാട് കെ കെ രാമചന്ദ്രൻ സിറ്റിംഗ് എം എൽ എ, സി പി എമ്മിൻ്റെ എം എൽ എ. 27,000 പരം വോട്ടിനാണ് അദ്ദേഹം 2021 ജയിച്ചത്. അതിനു മുമ്പ് സി രവീന്ദ്രനാഥ് സി പി എമ്മിൻ്റെ മികച്ച നേതാവ് സ്ഥാനാർത്ഥി, അദ്ദേഹം 2016 38,000 പരം വോട്ടിനാണ് ജയിച്ചത്. ഇവിടെ ബി ജെ പി 2021 നേടിയത് 22% വോട്ടാണ്. പുതുക്കാട് അത്രയും വോട്ട് ബാങ്ക് അവർക്കവിടെ ഉണ്ട്. സുനിൽ അന്തിക്കാട് കോൺഗ്രസിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 29%. ബി ജെ പി 22, യു ഡി എഫ് കോൺഗ്രസ് 29, കെ കെ രാമചന്ദ്രൻ 46. വലിയ ഭൂരിപക്ഷമാണ് 27,000 എന്ന് പറയുമ്പോൾ. അപ്പം എൽ ഡി എഫിന് വളരെ വ്യക്തമായ മേൽക്കൈ പുതുക്കാടുണ്ട്, നമ്മൾ ഊഹിക്കുക. അന്ന് നാഗേഷ് ബി ജെ പിക്ക് കിട്ടിയത് 2016 22.58, അത് 21 22.33. വലിയ വ്യത്യാസമില്ല. ബി ജെ പി വോട്ട് ബാങ്ക് ഒരു 20% കൂടുതൽ വോട്ട്, 22 വരെയാണ് പറയുന്ന പുതുക്കാട്. ഇനി അടുത്ത മണ്ഡലം നോക്കുക, മണലൂർ. മണലൂർ മുരളി പെരുന്നല്ലി സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ വിജയഹരി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 21 കോൺഗ്രസ് നേടിയത് 22.93. അതേസമയം മുരളി പെരുന്നല്ലി സി പി എം 46%, ഇരട്ടി വോട്ടുകൾ നേടിയിട്ടാണ് മുരളി പെരുന്നല്ലി ജയിക്കുന്നത്. അവരുടെ ശക്തമായ മേധാവിത്വം മണലൂർ സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമുണ്ട് എന്ന് നമ്മുടെ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. എ എൻ രാധാകൃഷ്ണൻ ഈ ലാസ്റ്റ് 21 അവിടെ മത്സരിച്ചു. സ്ഥിരം മത്സരിക്കുന്ന ആളാണ് ബി ജെ പിക്ക് വേണ്ടി, പലയിടത്തും മത്സരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് 21.83 കിട്ടി, 36,000 വോട്ട്. അപ്പം 20%+ വോട്ടിന് വോട്ട് ബി ജെ പിക്ക് മണലൂർ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. ബി ജെ പി 20-21, കോൺഗ്രസിന് 28, ഇടതുപക്ഷത്തിന് 46%. അതുകൊണ്ടാണ് 29,000 വരെ വോട്ടിന് ഭൂരിപക്ഷത്തിന് മുരളി പെരുന്നല്ലി അവിടെ ജയിക്കുന്നത്.
ഇനി 2011 പി എ മാധവന്റെ കോൺഗ്രസ് നേതാവാണ് ഇവിടെ ജയിച്ച പി എ മാധവൻ, അത് വെറും 481 വോട്ടിനാണ്. അപ്പൊ അവിടെ കോൺഗ്രസ് ദുർബലമാണ്. പക്ഷെ അന്ന് യു ഡി എഫ് തരംഗമുണ്ടായി, യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയമാണ് 2011. അപ്പൊ അതുകൊണ്ട് ആ അനുകൂല ഘടകത്തിൽ 481 വോട്ടിനാണ് പി എ മാധവൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയ ബേബി ജോണിനെ തോൽപ്പിക്കുന്ന സി പി എം. അന്നും എ എൻ രാധാകൃഷ്ണൻ അവിടെ മത്സരിച്ച് നേടിയത് 7.56% വോട്ട്. ഇനി ഗുരുവായൂർ, മറ്റൊരു പ്രധാന മണ്ഡലം. എൽ ഡി എഫിന് വളരെ ശക്തമായ മേൽക്കൈയുള്ള മണ്ഡലമാണ് ഗുരുവായൂർ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിൽ. അവിടെയും വലിയ മാറ്റമൊന്നും നമ്മൾ ലോക്സഭയിലും പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഗുരുവായൂർ എൻ കെ അക്ബർ സിറ്റിംഗ് എം എൽ എ സി പി എം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവ് കെ എൻ എ ഖാദറെയാണ് തോൽപ്പിച്ചത്. അത് 19,000 പരം വോട്ടിനാണ് തോൽപ്പിച്ചത്. 20,000 വോട്ടിന് തോൽപ്പിച്ചു. വൻ വിജയമാണ് ഗുരുവായൂർ എൽ ഡി എഫിന്റെ 2021. അവിടെ ദിലീപ് നായർ എന്ന് പറയുന്ന എൻ ഡി എഫ് പിന്തുണയോടെ നിന്ന ആളിന് കിട്ടിയത് ഒരു 4.29% വോട്ടാണ്. കാര്യമായ ഒരു സ്വാധീനവും ഗുരുവായൂരിൽ എൻ ഡി എക്കോ ബി ജെ പിക്കോ ഇല്ല ഈ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിലോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഇനി 2016 നോക്കിയാൽ തന്നെ കെ വി അബ്ദുൾ ഖാദർ 2016 2011 സി പി എമ്മിന്റെ എം എൽ എ ആയിട്ട് ഗുരുവായൂരിൽ ജയിച്ചു. അതും വലിയ വ്യത്യാസത്തിലാണ്. 15,000 വോട്ടിനാണ് 2016 അബ്ദുൽ ഖാദർ ജയിക്കുന്നത്. 2011 അദ്ദേഹം 9,960 10,000 വോട്ടിന് അദ്ദേഹം അവിടെ ജയിക്കുന്നു ഗുരുവായൂർ. അപ്പൊ ഗുരുവായൂരിന് എൽ ഡി എഫിനും സി പി എമ്മിനും ശക്തമായ മേൽക്കൈ നിലനിൽക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭ. അപ്പൊ മറ്റുള്ളവർ നേടിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ ബി ജെ പിക്ക് അവിടെ കിട്ടിയത് 2016 കിട്ടിയത് 17%. അത് 2021 വെറും 5% താഴെയായിട്ട് കുറയുകയാണുണ്ടായത്. ബി ജെ പി വോട്ടുകൾ, എൻ ഡി എ വോട്ടുകൾ കുറയുകയാണുണ്ടായത്, കൂടിയിട്ടില്ല, ഗണ്യമായി കുറഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുക. ഇനി അടുത്ത മണ്ഡലം, 6-ാമത്തെ മണ്ഡലം നാട്ടികയാണ്. നാട്ടിക എന്ന് പറയുന്നതും സി പി ഐയുടെ സിറ്റിംഗ് എം എൽ എ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ്. 2021 28,000 പരം വോട്ടിനാണ് സി സി മുകുന്ദൻ സി പി ഐ നാട്ടികയിൽ ജയിച്ചു വന്നിരിക്കുന്ന സിറ്റിംഗ് എം എൽ എ. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കിട്ടിയത് 28% ആയപ്പോൾ മുകുന്ദന് കിട്ടിയത് 47%. വലിയന്തരമാണ്. ലോചനൻ അമ്പാട്ട് ബി ജെ പി കിട്ടിയത് 21.96%, 33,000 വോട്ടുകൾ. അതായത് ബി ജെ പിക്ക് അവിടെ 20% മുകളിൽ വോട്ട് ബാങ്ക് നാട്ടികയിലുണ്ട്. പക്ഷേ എന്നാൽ കോൺഗ്രസ് ദുർബലമാണ്. സി പി എമ്മിന് വളരെ മുൻതൂക്കമുള്ള, ഇടതുപക്ഷത്തിന് സി പി ഐക്കും വളരെ മുൻതൂക്കമുള്ള മണ്ഡലമാണ് നാട്ടിക. ഇനി അടുത്തത് നാട്ടികയിൽ ഒരു കാര്യം പറയാൻ, 2016 2011 ജയിച്ചത് ഗീതാഗോപിയാണ്. സംവരണ മണ്ഡലമാണിത്. അവിടെ ഗീതാഗോപി വലിയ ഭൂരിപക്ഷത്തിലാണ് 2 തവണ ജയിച്ചത്. പിന്നീടാണ് മുകുന്ദൻ മത്സരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായി. 2016 ഗീതാഗോപിക്ക് 26,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. അതേപോലെ 2011 ഗീതാഗോപിക്ക് 16,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. അതാണ് 26,000 വർദ്ധിപ്പിച്ചത്. അപ്പൊ അവിടെ ഒരു എൽ ഡി എഫിന്റെ ഉറച്ചൊരു കോട്ടയാണ് നാട്ടിക എന്ന് പറയുന്നത്. ഇനി 7-ാമത്തെ മണ്ഡലമാണ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ ഇപ്പോഴത്തെ മന്ത്രി ആർ ബിന്ദു സിറ്റിംഗ് എം എൽ എ തോമസ് ഉണ്ണിയാടിനെ കേരള കോൺഗ്രസ്, യു ഡി എഫിലെ കോൺഗ്രസ്, കേരള കോൺഗ്രസ് തോമസ് ഉണ്ണിയാടിനെ മുൻ എം എൽ എ തോൽപ്പിച്ചത് 6,000 വോട്ടുകൾക്ക്. അവിടെ ജേക്കബ് തോമസ് ആണ് ബി ജെ പി സ്ഥാനാർത്ഥി ആയിരുന്നത്. 22.12% വോട്ട് നേടി. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ ബി ജെ പിക്ക് 20%-ൽ അധികം വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ അങ്ങനെ പിടിച്ചാൽ തന്നെയും പിന്നെ കോൺഗ്രസിന്റെ സ്ഥിതി മോശമാണ്. എൽ ഡി എഫിന് അവിടെ പേടിക്കാനൊന്നുമില്ല. ബി ജെ പി നന്നായിട്ട് അവിടെ കഴിഞ്ഞ തവണ വോട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി 2016 അവിടെ ഇരിഞ്ഞാലക്കുടയിൽ സി പി എമ്മിന്റെ കെ യു അരുണനാണ് ജയിച്ചത്. 2,711 വോട്ട്, ഒരു ന്യായമായ ഭൂരിപക്ഷം. തോമസ് ഉണ്ണിയാടിനെയാണ് തോൽപ്പിച്ചത്, സിറ്റിംഗ് എം എൽ എയാണ് തോൽപ്പിച്ചത്. അന്ന് സന്തോഷ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നേടിയത് 20.37%, 30,000 പരം വോട്ടുകൾ. അപ്പം അത്രയും വോട്ട് അവിടെ, ഒരു 30,000-35,000 വോട്ടുകൾ ഇരിഞ്ഞാലക്കുടയിൽ ബി ജെ പിക്കുണ്ട്, എൻ ഡി എ സഖ്യത്തിനുണ്ട്. അതിന് കൂടിയ അവർ കൂടുവോ എത്ര കൂടിയാലും അവിടെ ഇടതുപക്ഷ വോട്ടുകളിൽ ഗണ്യമായ ചോർച്ചയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതാണ് ഇതിൻ്റെ പൊതുവായ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇനി ലോക്സഭയിലേക്ക് വന്നാലേ
നമുക്ക് 2019 ടി എൻ പ്രതാപൻ സിറ്റിംഗ് എം പിക്ക് ഇത്തവണ സീറ്റ് കൊടുത്തില്ല. മുരളീധരനെ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് എഴുന്നള്ളിച്ചതൊക്കെ നമുക്കറിയാം. പക്ഷേ എഴുന്നള്ളിച്ചെങ്കിലും കാര്യമായിട്ടൊരു നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് യു ഡി എഫിന് തൃശ്ശൂരിൽ സാധിച്ചില്ല എന്ന് ഇലക്ഷൻ വോട്ടെടുപ്പിന് ശേഷമുള്ള കെ മുരളീധരൻ്റെ പ്രസ്താവനകളും യു ഡി എഫിലെ പടലപ്പിണക്കങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. കെ മുരളീധരൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ നോക്കിയാൽ തൃശ്ശൂരിൽ ജയിക്കാം എന്നൊരു പ്രതീക്ഷ അദ്ദേഹം വെച്ചു പുലർത്തുന്നില്ല. അപ്പൊ പിന്നെ ആര് ജയിക്കും? പ്രധാന ചോദ്യം, മൂന്നാം സ്ഥാനത്തു നിന്ന് സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തേക്ക് എത്തുമോ, റണ്ണറപ്പ് ആകുമോ? എന്തായാലും സുനിൽകുമാറിന് സാധ്യത നമ്മൾ കൽപ്പിക്കുന്നു. സുനിൽകുമാറിന്റെ വ്യക്തിത്വം, ജനകീയ ബന്ധങ്ങൾ, ജനസമ്പർക്കം, മുൻ എം എൽ എ ആയിരുന്നു തൃശ്ശൂരിൽ നിന്ന്, ജയിച്ച എം എൽ എ ആയിരുന്നു. അപ്പൊ ഇതൊക്കെ അനുകൂല ഘടകങ്ങളാണ്. അപ്പോൾ മികച്ച സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജ് സുനിൽകുമാറിനാണ്, നേരിയ അഡ്വാൻറ്റേജ്. സുനിൽകുമാർ ജയിക്കാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. പ്രധാന പ്രശ്നം, സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് വരുമോ? പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയിട്ട് തൃശ്ശൂർ ക്യാമ്പ് ചെയ്ത്, സ്വന്തം വീടാണ് മുരളി മന്ദിരത്തിൽ ക്യാമ്പ് ചെയ്ത് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നൊരു ഘടകമുണ്ട്, അത് നമ്മൾ മറന്നുകൂടാ. അപ്പൊ പിന്നെ കോൺഗ്രസിലെ കുറച്ച് മൃദു ഹിന്ദുത്വ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ സാധ്യതകൾ ഇല്ലാതില്ല തൃശ്ശൂർ, അത് നമ്മൾ മുൻകൂട്ടി കാണുക. ഇനി അതിനെ മറികടന്ന് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വരെ സുരേഷ് ഗോപിക്ക് സാധിക്കുമോ എന്നത് ഇത്തിരി കടന്ന ചിന്തയാണ്. അത് അത്തരം ഒരു ചിന്തയിലേക്ക് നമ്മൾ തൽക്കാലം പോകേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പക്ഷേ മുരളീധരൻ നേടുന്ന വോട്ടുകൾ നിർണായകമാണ്. മുരളീധരന് വോട്ട് കുറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് വോട്ട് കൂടും. ഇതാണ് അവിടുത്തെ ഒരു ഫോർമുല, ഒരു അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി എന്നാണ് ഞങ്ങൾ പറയുന്നത്. യു ഡി എഫിന് വോട്ട് കുറഞ്ഞാൽ, കെ മുരളീധരന് വോട്ട് കുറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് വോട്ട് കൂടും. സുരേഷ് ഗോപി ചിലപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തി, മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നത്.